നടനോ സെലിബ്രിറ്റി സ്റ്റാറ്റസോ ഒന്നുമില്ലാഞ്ഞിട്ടും മലയാളികളുടെ മുഴുവൻ നൊമ്പരമായി മാറിയതിന്റെ നീർസാക്ഷ്യമാണ് ശനിയാഴ്ച കണ്ണാടിക്കലിൽ കണ്ടത്. തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ, വയനാട് തുടങ്ങി പലയിടങ്ങളിൽ നിന്നും കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അവരുടെ പ്രിയപ്പെട്ടവനായ അർജുനെ അവസാനമായി കാണാൻ വേണ്ടിയിട്ട് അർജുന്റെ കണ്ണാടിക്കല് വീട്ടിലേക്ക് എത്തിച്ചേർന്നിരുന്നു. പല ദേശങ്ങളിൽ നിന്നുമായിരുന്നു ആളുകൾ എത്തിച്ചേർന്നത്. ആയിരങ്ങളല്ല, പതിനായിരങ്ങളായിരുന്നു അർജുനെ അവസാനമായി കാണാൻ വേണ്ടിയിട്ട് അർജുന്റെ കണ്ണാടിക്കല്ലെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. അർജുന്റെ മൃതദേഹം ചിതയിലേക്ക് എടുത്തപ്പോൾ മകൻ അയാന്റെ കരച്ചിൽ കണ്ടു നിന്നവരെയും കണ്ണീരിലാഴ്ത്തി. അയാനായിരുന്നു ചിത കൊളുത്തേണ്ടിയിരുന്നത്. അതിനുവേണ്ടി പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അയാൻ വാവിട്ട് കരയുകയായിരുന്നു. അതോടെ അന്തരീക്ഷം ആകെ മാറി മറഞ്ഞു. പലരുടെയും കണ്ണുകൾ ആ സമയത്ത് നിറഞ്ഞൊഴുകി. അർജുന്റെ സഹോദരിയും ഭർത്താവ് ജിതിനും അയാനെ എടുത്ത് അമ്മ കൃഷ്ണപ്രിയയ്ക്ക് കൈമാറി. വീണ്ടും കരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. പിന്നീട് സംസ്കാര ചടങ്ങുകൾ തീരുന്നതുവരെ അയാൻ വിതുമ്പി കരഞ്ഞ് അമ്മയുടെ നെഞ്ചിൽ ചാഞ്ഞു കിടക്കുകയായിരുന്നു. ഇതോടെ അർജുന്റെ സഹോദരൻ അഭിജിത്താണ് ചിത കൊളുത്തിയത്. പൊതുദർശനത്തിനിടെ കുട്ടിയെ കൊണ്ടുവന്നപ്പോഴും അയാന്റെ കരച്ചിൽ വേദനിപ്പിക്കുന്ന കാഴ്ചയായി മാറി. 2024 ഓഗസ്റ്റ് 17 കർണാടകയിലെ ചീരൂരിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട് അർജുനെ കാണാതായത്. പിന്നീട് അർജുന് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു കർണാടകയൊട്ടാകെ. ഒടുവിൽ 72 ശേഷമാണ് അർജുനെയും അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയെയും കണ്ടുകിട്ടിയത്. ഒട്ടും വൈകാതെ അർജുന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. പിന്നീട് പല ദേശങ്ങളിൽ നിന്നുമായിരുന്നു അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നത്. അർജുനെ കാണാനെത്തിയവരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അർജുനെ അവസാനമായി കാണാൻ വേണ്ടിയിട്ട് വടകര ഇരിങ്ങൽ സ്വദേശികളായ ശാന്തിയും മോഹനും എത്തിയിരുന്നു. അവരുടെ വാക്കുകൾ ഇങ്ങനെ: പുലർച്ചെ 4 വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. കണ്ണാടിക്കൽ എന്ന പ്രദേശത്തേക്ക് ഒരിക്കൽ പോലും വന്നിട്ടില്ല. അവിടെ ഒരു പരിചയക്കാരുമില്ല. കോഴിക്കോട് ബസ് ഇറങ്ങി ആളുകളോട് ചോദിച്ച് അർജുന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ടിവിയിൽ കണ്ട് ഇഷ്ടമായതാണ്. ടിവിയിൽ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പിന്നീട് സ്വന്തം സഹോദരനെ പോലെയായി, അല്ലെങ്കിൽ സ്വന്തം മകനെ പോലെയായി. അർജുനെ കാണാതായ അന്നു മുതൽ അർജുനെ ജീവനോടെ തിരിച്ചു കിട്ടണമേ എന്ന പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായിരുന്നില്ല. അർജുനെ ജീവനോടെയല്ല തിരിച്ചു കിട്ടിയത്. അർജുന്റെ മൃതദേഹത്തെ അനുഗമിച്ചെത്തിയ സതീഷ് കൃഷ്ണയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. പലരും പറയുന്നത് കേട്ടു, അർജുൻ മരണത്തിലും കൈവിടാതെ കാത്തുവെച്ച മകന്റെ കളിപ്പാട്ടം വല്ലാതെ വേദനിപ്പിച്ചു എന്ന്. ആ കുഞ്ഞു ലോറിയാണ് തന്നെ ഇവിടെ എത്തിച്ചത് എന്നും മറ്റൊരാൾ പറഞ്ഞു. ഇതുപോലെ ഒരു ദൗത്യം ജീവിതത്തിൽ ആദ്യം. കേരളത്തിലെ മാധ്യമങ്ങളോട് ബിഗ് സല്യൂട്ട്. മലയാളികളുടെ ഐക്യത്തെ പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് ഇഷ്ടമായി മലയാളികളെയും അവരുടെ സ്നേഹത്തെയും. രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയ സതീഷ് കൃഷ്ണയ്ക്ക് നാട്ടുകാർ നന്ദി പറഞ്ഞു. കാർവാർ മുതൽ കണ്ണാടിക്കല്ലെ വീട് വരെ കർണാടക സർക്കാരിന്റെ പ്രതിനിധിയായി സതീഷ് കൃഷ്ണയും പോലീസുകാരും ഉണ്ടായിരുന്നു.